ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാല് ഒരു ഓണം ലുക്കാണ് ചെയ്യുന്നത്. എന്റെ ഓണം ലുക്കാണ്. അപ്പൊ അത് എത്രത്തോളം ശരിയാവുന്ന ഒന്നും എനിക്ക് അറിയൂല. അപ്പൊ ഞാന് സാധാരണ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ കുറെ സാധനം ഇവിടെ മേക്കപ്പ് ചെയ്യാനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു മേക്ക് ഓവർ വീഡിയോ ചെയ്തപ്പോ അതില് ഫുള്ള് ചെയ്തതെന്ന് പറഞ്ഞാല് എന്താ, ലിപ്പില് വന്നിട്ട് വീട്ടിലുണ്ടാക്കിയ ലിപ് ബാം, കണ്ണില് വീട്ടിലുണ്ടാക്കിയ കൺമഷി, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പൊ മേക്കപ്പിന്റെ തന്നെ സാധനങ്ങൾ കുറച്ച് എന്തൊക്കെയോ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ലുക്കാണ്. അപ്പൊ ഇത് ഉടുക്കാനൊന്നും എനിക്ക് അറിയൂല. എനിക്ക് ഇവിടെ ഉള്ള കുഞ്ഞോളച്ചയാണ് സാരി ഒക്കെ ഉടുത്തു തരാറുള്ളത്. എനിക്ക് സാരി ഉടുത്ത് നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഇതൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല. ഒരു തട്ടിക്കൂട്ടി ലുക്ക് അത്രയൊക്കെ ഉള്ളു കേട്ടോ. അതിനു മുമ്പ് എന്റെ പേര് അഞ്ജന എന്നാണ്. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത കേട്ടോ. അപ്പൊ നോക്കാം അല്ലേ. ഫസ്റ്റ് വന്നിട്ട് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഒരു സൈഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് മുടി കെട്ടുന്നത് ഇപ്പോ. ഓക്കെ, ഇത് മര്യാദയ്ക്ക് ഉണങ്ങിയിട്ടില്ല. ഞാൻ കുറച്ച് സമയമായിട്ടേ ഉള്ളൂ കുളിച്ചിട്ട്. അപ്പൊ ഇത്രയും സമയം ഫാനിന്റെ അടുത്ത് നിന്നതാ, എന്നിട്ട് ശരിക്കും അങ്ങോട്ട് ഉണങ്ങി കിട്ടിയില്ല. കുറച്ച് കുറച്ച് ഹെയർ ഒക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്താൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഓക്കെ, ഹെയറിന്റെ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് മുല്ലൊക്കെ വെച്ച് സെറ്റ് ആക്കി കൊടുക്കാം. ഫേസിലുള്ളത് ചെയ്യുന്നവര് ഇതൊക്കെ ഒന്ന് ഇങ്ങോട്ടാക്കി കൊടുക്കാം. യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാക്മിയുടെ പ്രൈമർ ആണ്. ഞാൻ വന്നിട്ട് കുറെ സംഭവം ഇങ്ങനെ ഇതിന്റെ മിനി പാക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് സ്യൂട്ട് ആവുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാനിതിന്റെ കുഞ്ഞു പാക്കാണ് വാങ്ങിയത്. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് എനിക്ക് ശീലമല്ല. അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കി. അപ്പൊ സത്യം പറയാലോ, ഞാൻ പറഞ്ഞല്ലോ എന്റെ സ്കിന്നിൽ നിന്ന് പറയുന്നത് ഭയങ്കര ഓയിലി സ്കിന്നാണ്. അപ്പൊ ഇത് നന്നായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ ഒരു വലിയ പാക്ക് എന്തായാലും വാങ്ങണമെന്നുണ്ട്. ഇതിനൊരു ലൈറ്റ് പിങ്ക് കളറാണുള്ളത്. കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിന്റെ ഒക്കെ അളവ് എത്രയാണോ ആവോ. ഏ, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഇതിനുള്ളത്. ഇത് നമ്മൾ ഇട്ട് കൊടുത്ത പാടുണ്ടല്ലോ, ഫേസ് ഒന്ന് നല്ല സോഫ്റ്റ് ആയി നിൽക്കും. ഞാൻ കാണിച്ചുതരാം. സൺസ്ക്രീനെ ഇട്ടിട്ടില്ല, കാരണം ഇപ്പൊ സണ്ണിനെ കാണുന്നില്ല. പുറത്ത് നല്ല മയക്കാറാണ്. പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. ഇതിങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിനൊരു വൈറ്റ് കാസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. നമ്മളിതിപ്പോ ഇട്ട പാടായിട്ടാണ്. ഇത് കുറച്ച് കഴിഞ്ഞാല് തീരെ ഒരു കളറൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നില് സെറ്റ് ആയിക്കോളും.
മിനിറ്റ് കഴിഞ്ഞാല് ഇതിന്റെ ഒരു ഇത് ഒന്ന് സെറ്റ് ആവുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇനി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കട്ടോ ബാക്കി വീഡിയോ. പ്രൈമർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ഇതുമില്ല, നമ്മുടെ മുഖത്ത് നന്നായിട്ട് അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി വന്നിട്ട് ഞാനിവിടെ ലോറിയലിന്റെ ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. ഓയിലി സ്കിന്നിന് ഇത് പെർഫെക്റ്റ് ആണ്. പക്ഷെ ഞാന് ഫൗണ്ടേഷൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പൊ എന്താ ഞാൻ പറഞ്ഞല്ലോ, ഫുള്ള് മേക്കപ്പ് സാധനങ്ങൾ വെച്ചിട്ട് നിന്ന് മേക്കപ്പ് ചെയ്യാന്. അതുകൊണ്ട് ഞാനിപ്പോ ഇത് ഓവർ ആക്കുന്നില്ല. നമ്മുടെ എന്താ ഈ പിമ്പിൾസ് വന്ന മാർക്കൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ ഫൗണ്ടേഷൻ ഇട ഇങ്ങനെയല്ല, ഞാൻ എന്റെ ഒരു ഇതാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതേ ഇത് ഇതുമേലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമുക്ക് പിമ്പിൾസിന്റെ മാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമേലൊക്കെ ഒന്ന് ചെറുതായിട്ട് ആക്കി കൊടുക്കാം. ഡാർക്ക് സർക്കിൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ് കേട്ടോ, നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ മതി. ഇനി ആ ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ആയി വരണം. ഇത് നമ്മൾ എന്ത് സാധനം യൂസ് ചെയ്യുമ്പോൾ അതിന് കുറച്ചൊരു ടൈം കൊടുത്താൽ മതി. അത് സെറ്റ് ആവാൻ വേണ്ടിട്ട് ആ ടൈമിൽ നമുക്ക് മുല്ല വെച്ച് കൊടുക്കാം. എനിക്ക് ഈ മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പം എന്താണെന്നറിയോ, മുടിയിൽ ഒന്നായിട്ട് പിരിഞ്ഞ് എന്റെ മോ അത് അഴിച്ചെടുക്കുമ്പോ എല്ലാം കൂടി വെറുപ്പ് പിടിക്കും. അത്ര മതി. നമ്മളൊരു കുഞ്ഞി പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ണ എഴുതാല്ലേ. കണ്ണ എഴുതാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മെബിലിന്റെ സ്റ്റിക്ക് ആണ്. ഇത് വന്നിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് ഇത് സ്റ്റിക്ക് ഏതാണ് എന്ന്. നമുക്ക് കണ്ണിന്റെ മുകളിൽ എഴുതി കൊടുക്കാം. മുകളിൽ എഴുതാന് ഈ ഒരു ഡാസ്ലറിന്റെ ഐലൈനർ ആണ്. ഒരു ഇതെല്ലാവരുടെ കയ്യിലും ഇത് ഉണ്ടാവൂലേ. ഈ ഫോണിന്റെ ക്യാമറയിൽ നോക്കി എഴുതാനെങ്കിൽ അറിയൂല കേട്ടോ, കണ്ണാടി എടുത്ത് വരാം. അത് ലിപ്സ്റ്റിക് ആണ്. അപ്പൊ ലിപ്സ്റ്റിക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് കുഞ്ഞുകുട്ടികൾക്കൊക്കെ ലിപ്സ്റ്റിക് ഇടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ. അവർക്കൊക്കെ ഇടുകയാണെങ്കിലും പിന്നെ ഡെയിലി യൂസ് ചെയ്യാനൊക്കെ നമ്മുടെ ബീട്രൂട്ടിന്റെ ലിപ് ബാം ഇല്ലേ, നമ്മള് വീട്ടിലുണ്ടാക്കിയ അതായിരിക്കും അടിപൊളിയായിരിക്കുക. അപ്പൊ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു മിനി ലിപ്സ്റ്റിക് ആണ്. ഇതും ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ വാങ്ങിയതാണ്. സത്യം പറയാലോ എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് നൈക്കേടതാണ്, കുറച്ച് റേറ്റ് ഉണ്ട്. അപ്പൊ ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ വാങ്ങിയതാണ് മിനി ലിപ്സ്റ്റിക്ക്. ദേ ഇതിന് എത്ര, ഒരു 300 അങ്ങനെ എങ്ങാണ്ട് ആയിട്ടുണ്ട്. ഇതിന്റെ ഒരു വലുപ്പം കണ്ടില്ല, ഈ ഒരു വലുപ്പേ ഉള്ളൂ. അപ്പൊ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. നല്ലതെന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയേണ്ടത്, എനിക്ക് അത്ര ഇഷ്ടമായി. കാരണം എന്റെ കയ്യിൽ ലിപ്സ്റ്റിക് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു കമ്പനീന്റെ ഞാനിപ്പോ യൂസ് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നല്ലൊരു മാറ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഉണങ്ങിയ ലുക്കില്ലേ, അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി നിൽക്കുന്നത് ഇഷ്ടമല്ല. ഇത് വന്നിട്ട് നമ്മുടെ ലിപ്പ് ഡ്രൈ ആക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മാറ്റ് ലുക്ക് ആണെങ്കിലും ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കുന്ന ഒന്നുമില്ല. എന്ന് വെച്ച് ഭയങ്കര ഗ്ലോസി ലിപ്സ്റ്റിക്കേ അല്ല, ഇതിന്റെ രണ്ടിന്റെ ഒരു എന്താ ഒരു ഇടയിൽ നിൽക്കുന്ന പോലെ ഒക്കെ എനിക്ക് തോന്നി. ഭയങ്കര ഇഷ്ടം, ഉറപ്പായിട്ടും ഞാൻ ഇതിന്റെ വലുതും വാങ്ങും. പിന്നെ ഇതിന്റെ വേറെ ഒരു ഷെയ്ഡുണ്ട്, എന്താ മൊണാലിസ എന്നൊക്കെ പറഞ്ഞാൽ അതും ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. അപ്പൊ ഇതിട്ട് കൊടുക്കും. ഇതിട്ട് കൊടുക്കുമ്പോ എന്താ ലിബാം ഒക്കെ ഇടണമെന്ന് ഒരു നിർബന്ധമില്ല, അത്രയും നമുക്ക് ഡ്രൈ ആക്കുന്നില്ല.
പിന്നെ ഈ എന്താ ലിക്വിഡ് ലിപ്സ്റ്റിക് ഒക്കെ അല്ലേ, അതിനേക്കാളും ഇഷ്ടം ഈ ബുള്ളറ്റ് തന്നെയാണ്. ഇത് നമുക്കൊരു നാച്ചുറൽ ലുക്കാണ് തരുന്നത്, അപ്പൊ ഒട്ടും എന്താ ഒരു ഓവറായിട്ട് തോന്നില്ല. ഇത്രയും ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതേ ചന്ദനം തൊടലാണ് കേട്ടോ. ഇത് തൊട്ട് കൊടുക്കാം. കുരിശും ചന്ദനവും നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പൊ എന്റെ ഒരു ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന് പറ്റുന്ന ഒരു മാല എന്ന് പറഞ്ഞാല് സത്യം പറയാലോ, എന്റെ കയ്യിൽ ഈ നെക്ലേസും കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ മതി, ഓവർ ആക്കണ്ട, ഇത്ര മതി. ഇനി നമുക്ക് ഫുള്ള് കാണാൻ പോവാം. കമ്മല് വിട്ടോയി. സത്യം പറയാലോ, ഇത് ഉടുക്കാൻ എനിക്ക് അറിയൂല എന്ന് പറഞ്ഞത് ഇപ്പൊ കണ്ടാ മനസ്സിലാകുന്നുണ്ടോ. കുഞ്ഞോളെ വെച്ചില്ലാത്തോണ്ട് എങ്ങനെയൊക്കെയാണുള്ളത്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊന്നും വിചാരിച്ച പോലെ ഇതിലും കിട്ടില്ല എന്നൊക്കെ എനിക്കറിയാം, എന്നാലും ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഇഷ്ടമായ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ ബൈ.